സ്നേഹധണ്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് മഹാന്മാരായ സ്വഭാവത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠനങ്ങളിൽ നാം സ്വീകരിക്കേണ്ടുന്ന സ്വാവത്തിൻ്റെ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് മുൻകഴിഞ്ഞു പോയ ക്ലാസ്സിൽ നാം കേട്ടതും മനസ്സിലാക്കിയതും അതിൽ ബയ്യത്തില്ലുവാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ റസൂലുല്ലാഹി സലാഹു അലൈ വസല്ലമയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് നടത്തിയ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞ ആ ചരിത്രവുമായി ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത് അതിൽ മഹാനായ പ്രവാചകം സല്ലാഹു അലൈവസം പറഞ്ഞ വാചകം സുനിൽ കുബ്രയിൽ ഇമാം ബി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നാം കേട്ടു ഭൂമിയിൽ ഏറ്റവും നല്ലവരായ ആളുകൾ നിങ്ങളാണ് എന്ന് റസൂലി സല്ലാഹു അലൈ വസല്ലം ബയ്യത്തിൽ വാനിൽ പങ്കെടുത്ത സ്വഹാപത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകം സല്ല അല്ലാഹു അലൈവസം സൂചിപ്പിച്ച വാചകവും നമ്മൾ കേട്ടുകഴിഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർവ പൂർവീകരായ സലഫി പണ്ഡിതന്മാർ സ്വഹാപത്തിന്റെ വിഷയത്തിൽ എഴുതിയ പല ഗ്രന്ഥങ്ങളും നമുക്ക് വായിക്കുവാൻ കഴിയും ഈ ഉദൈവീയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബയ്യത്തിരുളവാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹാപത്തിന്റെ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അസവായിക്കുൽ മുഹരിക്ക എന്ന് പറയുന്ന ഗ്രന്ഥം അതേപോലെ മജല്ലത്തുൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്ന ുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ച ഏതാനും ചില കാര്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മുൻകഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ കേട്ടു സുഹാബത്തിന്റെ വിഷയത്തിൽ അനിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന വാചകം സൂറത്തിൽ ഫത്തിലൂടെ നമ്മൾ വായിച്ചു ബയ്യത്തിരിവാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ അല്ലാഹു ആ ബയ്യത്തിറ പങ്കെടുത്ത സ്വഹാബത്തിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തി ഏറ്റുവാങ്ങിയ ഒരു സമൂഹം ആ സമൂഹം ഒരു കാരണവശാലും കുഫ്രിൽ മരണപ്പെട്ടു പോകില്ല അവിശ്വാസികളായി മരണപ്പെട്ടു പോകില്ല അതാണ് ഈ ഗന്ധത്തിൽ സൂചിപ്പിക്കുന്നത് അൻഹു തആല ലാ മൗതുഹു കുഫർ അള്ളാഹുവിന്റെ തൃപ്തി ഏറ്റുവാങ്ങിയ ഒരു സമൂഹം ഒരു കാരണവശാലും അവിശ്വാസികളായി മരണപ്പെട്ടു ലിഅന്നൽ ബിൽ വഫാതി ഇസ്ലാം ഇതിൽ പഠിക്കുന്ന പഠിക്കേണ്ട ഒരു ഗുണപാഠം എന്താണ് അവരുടെ മരണം മുസ്ലിങ്ങളായിക്കൊണ്ടായിരിക്കും ഇസ്ലാമിലായിക്കൊണ്ടായിരിക്കും അവർ മരണപ്പെട്ടു പോവുക ഇവർ മരണപ്പെട്ടു മുസ്ലിങ്ങളായിക്കൊണ്ടായിരിക്കും ഇസ്ലാമലായിക്കൊണ്ടായിരിക്കും എന്നത് അല്ലാഹു സുബാൻ ഔതാലറിയാവുന്നത് കൊണ്ടാണ് തൃപ്തി അവർക്കുണ്ടായത് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി അവർക്കുണ്ടാവുകയില്ല ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി ഏറ്റുവാങ്ങിയ ഒരു സമൂഹം ഒരു കാരണവശാലും അവർ കുഫറിൽ മരണപ്പെട്ടു പോകില്ല അവിശ്വാസികളായി മരണപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് അതാണ് സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത ആ മുഴുവൻ സ്വഹാബികളെയും അള്ളാഹു സുബഹാന ഉത്താല തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ തൃപ്തിപ്പെട്ടവർ ഒരു കാരണവശാലും അവർ കുഫറിൽ അവിശ്വാസികളായി മരണപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാം പഠിക്കാം ചർച്ചകൾ ചെയ്യാം അള്ളാഹു കൂടുതൽ പഠിക്കുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങൾ മുഖലിസ്യങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുലറബിഅലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല വാർത്താ